നമസ്കാരം വീട്ടമ്മാസിലേക്ക്. ഇന്ന് നമ്മൾ വീട്ടമ്മാസിൻ്റെ എപ്പിസോഡിലൊരു അടിപൊളി ക്യാരറ്റ് ഹൽവയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്യാരറ്റ് ഹൽവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് വിൻ്റർ മിഠായി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അതായത് ഈ തണുപ്പ് സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സ്വീറ്റ്സ് വിഭാഗത്തിൽ വരുന്നതാണ് ക്യാരറ്റ് ഹൽവ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് ആദ്യം നമുക്ക് തൊലിയെല്ലാം ചീകി വൃത്തിയാക്കി എടുക്കാം. ഇത് എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം നമുക്കിതൊരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ശരിക്കും ക്യാരറ്റ് ഹൽവയ്ക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമുക്കൊരു 4 കപ്പ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഒരു 4 കപ്പ് വേണം. അപ്പോൾ 4 കപ്പ്, ഇതിപ്പോൾ ഒരു 250 ml ഒരു കപ്പാണ്. ഇതിൽ ഞാൻ അളന്നെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി വേണം, എനിക്കൊരു 3.5 കപ്പ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റും കൂടി അരിഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെ, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അതവിടെ സെറ്റാക്കി വെച്ചു. ഇനി നമ്മളൊരു പാനിലോട്ട്, പാൻ ചൂടാകുമ്പോൾ അതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് വഴണ്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അടുത്ത ഐറ്റം ചേർക്കാം. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ചേർക്കാനുള്ളത് പാലാണ്. അപ്പോൾ പാൽ നമുക്കിവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 4 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റിന് ഞാനിവിടെ 2 കപ്പ് പാലാണ് ചേർക്കുന്നത്. അത് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പാൽ നന്നായിട്ട് തിളച്ച് ഒന്ന് ചാർക്കി ഒന്ന് വറ്റി വരുന്ന ആ പരുവാകുമ്പോൾ നമ്മളിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കുക. അവിടെ കിടന്ന് അതൊരു 3/4 ഭാഗം ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുത്ത് നമുക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര ഞാനിവിടെ 10 മുതൽ 12 10 to 12 ഞാനിവിടെ ഒരു 11 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരം നിങ്ങളുടെ ആവശ്യത്തിന്. അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അത് നിങ്ങളുടെ ടേസ്റ്റിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി ഇതിൽ ഞാൻ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ക്യാരറ്റ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിന് വലിയ നിറം കാണില്ല, മഞ്ഞക്കളറായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു റെഡിഷ് കളറിൽ ക്യാരറ്റ് ഹൽവ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു 2 ഡ്രോപ്പ് ഫുഡ് കളർ, റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതേ നമ്മുടെ ഈ ഒരു പരുവത്തിൽ ഞാൻ അതിനകത്ത് 1 പിടി ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുത്തു. ഗോൾഡൻ കളറിൽ, കറുത്ത ഉണക്കമുന്തിരിങ്ങയല്ല, ഇച്ചിരി ഗോൾഡൻ കളറിൽ ഒരു ഉണക്കമുന്തിരിങ്ങ കിട്ടത്തുള്ളൂ, അത് ഇട്ട് കൊടുക്കുക. പിന്നെ നട്ട്സ് നിങ്ങളുടെ ആവശ്യത്തിന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്കിട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം, പിസ്ത ഇടാം, ബദാം ഇഷ്ടം ഇടാം, ഇതെല്ലാം കൂടെ വേണമെങ്കിൽ ചേർത്തിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം അങ്ങനെ. അപ്പോൾ അതിട്ടതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഈ ഒരു പരുവം, അതായത് നമ്മുടെ ഈ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട്, ചിഞ്ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വിട്ട് വരുന്ന ഒരു പരുവമുണ്ടല്ലോ, അതാണ് ശരിക്കും ക്യാരറ്റ് ഹൽവയുടെ ആ പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പരുവം എത്തിക്കഴിയുമ്പോൾ നമുക്കൊന്ന് തീ കുറയ്ക്കുകയല്ല, തീ അങ്ങ് ഓഫ് ചെയ്യാം. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് എൻ്റെ മേളിൽ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ വേണ്ട, അണ്ടിപ്പരിപ്പ്, നട്ട്സ്, അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, ഇതെല്ലാം കൂടി ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.